നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പി ടി തോമസിന്റെ ചിതാഭസ്മം അമ്മയുടെ കല്ലറ തുറന്ന് അതിൽ നിക്ഷേപിക്കും. ഇക്കാര്യത്തിൽ കേരളത്തിലെ കത്തോലിക്ക സഭ പൂർണ്ണ പിന്തുണയാണ് അറിയിച്ചത്. പക്ഷേ ഒരൊറ്റ നിർദ്ദേശം മാത്രമേ സഭയ്ക്കുള്ളൂ. ദേവാലയത്തിൻ്റെയും കല്ലറയുടെയും ഒക്കെ പരിപാവനത ഉറപ്പുവരുത്തണം. അനാവശ്യമായി മുദ്രാവാക്യങ്ങൾ മുഴക്കരുത്. ദേവാലയവും ദേവാലയ പരിസരവും ശവക്കല്ലറിയുമൊക്കെ പരിപാവനമായ സ്ഥലങ്ങളാണ്. അതിൻ്റെ പരിപാവനത കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഓരോരുത്തർക്കുമുണ്ട്. സഭയുടെ ഔദ്യോഗിക ചടങ്ങുകളല്ല ഇന്ന് നടക്കുന്നത്. എന്നാൽ പ്രാർത്ഥനാപൂർണമായ ഒരു നിശബ്ദത പാലിക്കണം എന്നാണ് സഭ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, പി ടി തോമസിന് ആഗ്രഹമുള്ള ആ സിനിമാ പാട്ട് ദേവാലയത്തിനുള്ളിൽ മുഴക്കണ്ട. രാഷ്ട്രീയ പ്രവർത്തകരാണ് ഈ ചിതാഭസ്മവുമായി എത്തുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് മുദ്രാവാക്യം മുഴക്കരുത് എന്ന് സഭ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസികളുടെ മതവികാരം വ്രണപ്പെടാതെയാവണം അവിടെ നടക്കുന്ന ചടങ്ങുകൾ. ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നവർ ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നും സഭ പറയുന്നു. ഇക്കാര്യത്തിൽ കേരള കത്തോലിക്ക സഭയെ നമുക്ക് അഭിനന്ദിക്കാം. സഭയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട്. സാധാരണ തെമ്പാടിക്കുഴിയിൽ അടക്കണമെന്നും സഭയുടെ ശവക്കല്ലറ വിശ്വാസികൾക്ക് മാത്രമേ തുറക്കൂ എന്നും ശക്തമായി പറഞ്ഞിരുന്ന കേരളത്തിന്റെ കത്തോലിക്ക സഭയ്ക്ക് ഒരു മാറ്റം. പി ടി തോമസിന്റെ മരണശേഷം പലവിധ വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു. പി ടിയുടെ അന്ത്യാഭിലാഷമനുസരിച്ചാണ് പിന്നീടുള്ള ചടങ്ങുകൾ നടന്നത്. സ്വന്തം ശരീരം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൊടുക്കാതെ സഭയെ അപമാനിക്കുകയായിരുന്നു എന്നൊക്കെ ഒരു കൂട്ടർ പ്രചരിപ്പിച്ചു. പി ടി തോമസിന് സഭയോടുള്ള ഒരു വിരോധം തന്നെയായിരുന്നു ഈ അന്ത്യാഭിലാഷത്തിനു പിന്നിലെന്ന് ഒരു കൂട്ടർ പ്രചരിപ്പിച്ചു. ജീവിച്ചിരുന്ന കാലത്ത് സഭയോട് ചില വിമർശനങ്ങൾ ഉയർത്തിയെങ്കിലും സഭയെ അത്രയേറെ അപമാനിച്ചിരുന്നില്ല പി ടി തോമസ്. പി ടി തോമസിന്റെ മരണശേഷം സഭയെ അപമാനിക്കാനിറങ്ങിയവരും ചില്ലറയായിരുന്നില്ല. പി ടി തോമസ് സഭയോട് പകരം വീട്ടിയെന്നും വൈദികരെ പാഠം പഠിപ്പിച്ചുവെന്നുമൊക്കെ ചില ചാനൽ അവതാരകരും തട്ടിവിട്ടു. എന്നാൽ സഭയുടെ ഭാഗത്തുനിന്നോ വിശ്വാസികളുടെ ഭാഗത്തുനിന്നോ പി ടി തോമസിനെ ആക്ഷേപിക്കുന്ന തരത്തിൽ ഒരുവിധ പരാമർശങ്ങളും പിന്നീടുണ്ടായില്ല എന്നത് ശ്രദ്ധേയമാണ്. പി ടി തോമസിന്റെ ചിതാഭസ്മം ശവക്കല്ലറയിൽ നിക്ഷേപിക്കാൻ സഭ അനുവദിക്കില്ല എന്നും ഇത് സഭയെ ആക്ഷേപിക്കാനും പരിഹസിക്കാനുമുള്ള ഒരു മാർഗമാക്കാം എന്നും ചിലർ പ്രചരിപ്പിച്ചു. എന്നാൽ അത്തരം ആക്ഷേപങ്ങൾക്കും വിമർശനത്തിനുമൊക്കെ മൗനമായ മറുപടി തന്നെയാണ് സഭ നൽകിയിരിക്കുന്നത്. ഇടവകയുടെ വലിയ സെമിത്തേരി തുറന്നിട്ട് സഭ കാട്ടിയ ഈ മഹാമനസ്കത തന്നെയാണ് പുതിയ കാലഘട്ടത്തിന് അനിവാര്യവും. പി ടി തോമസിന്റെ മൃതസംസ്കാരം കത്തോലിക്ക പുരോഹിതന്മാരുടെ ചെവിടത്ത് കിട്ടിയ അടിയെന്നായിരുന്നു ആ സമയത്ത് ചിലർ പ്രചരിപ്പിച്ചത്. യാതൊരുവിധ പ്രകോപനവുമില്ലാതെ സഭയുടെ പുരോഹിതന്മാരെ ആക്ഷേപിക്കാനും പി ടി തോമസിന്റെ ശവസംസ്കാര ദിവസം ചില ചാനലുകൾ മത്സരിച്ചു. പി ടി തോമസിന്റേത് ഒരു മിശ്രവിവാഹമായിരുന്നു. എന്നാൽ പി ടി തോമസിന് സഭയോടുള്ള എതിർപ്പ് പിന്നീട് വളർന്നു വന്നത് ഗാഡ്ഗിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. ഗാഡ്ഗിൽ വിഷയത്തിൽ സഭ ഹൈറേഞ്ചിലെ കർഷകർക്കൊപ്പം നിലകൊണ്ടു എന്നതായിരുന്നു വസ്തുത. സഭയുടെ നിലപാട് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഇനിയും തെളിയിക്കേണ്ടിയിരിക്കുന്നു. കർഷകരുടെ ദുരിതം മാത്രമായിരുന്നു അന്ന് സഭയുടെ മുൻപാകെയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സി പി എമ്മും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പാർട്ടികൾ അന്ന് ഗാഡ്ഗിൽ റിപ്പോർട്ടിന് എതിരു നിന്നതും. പി ടി തോമസിന്റേത് ചങ്കൂറ്റമുള്ള നിലപാടായിരുന്നു എന്നതിൽ സംശയമില്ല. ഗാഡ്ഗിൽ റിപ്പോർട്ട് തന്നെയായിരുന്നു ശരിയെന്ന് കേരളത്തിന്റെ മഹാഭൂരിപക്ഷം ഇന്നും വിശ്വസിക്കുന്നു. എന്നാൽ ഇടുക്കിയിൽ കഴിയുന്ന പാവം കർഷകരോട് ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ മഹത്വവും അവിടുത്തെ പരിസ്ഥിതി ലോല പ്രശ്നങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ട് ചെന്നാൽ അവർ മരിച്ചു വീഴുന്നത് കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് അവരുടെ കണ്ണീരിന് മുന്നിൽ സഭ അത്തരമൊരു നിലപാടെടുത്തതും. മുൻപൊരിക്കൽ ഇടുക്കിയിലെ ഒരു കർഷകൻ ചോദിച്ചതുപോലെ, പരിസ്ഥിതി ലോല പ്രദേശമാണെങ്കിൽ ഇത്രയും വലിയ അണക്കെട്ട് ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ എന്തിനാ പണിതു വെച്ചിരിക്കുന്നത്? നിങ്ങൾ തിരുവനന്തപുരത്തും എറണാകുളത്തുമൊക്കെ എ സി മുറിയിലിരിക്കുന്നവർക്ക് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാം. എന്നാൽ മണ്ണിൽ പണിയെടുക്കുന്ന ഇടുക്കിയിലെ കർഷകരുടെ ദുരിതം നിങ്ങൾ കാണുന്നുണ്ടോ? സമ്പത്തും സ്വാധീനവുമുണ്ടെങ്കിൽ സഭയ്ക്കെതിരെ ആർക്ക് വേണമെങ്കിലും നിലകൊള്ളാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി പി ടി തോമസിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ ചിലർ പ്രചരിപ്പിച്ചു.
എന്നാൽ അപ്പോഴൊക്കെ തികഞ്ഞ നിശബ്ദതയും മൗനവും തന്നെയാണ് സഭ പുലർത്തിയതും. കത്തോലിക്ക വിശ്വാസത്തിൽ തന്നെ ജീവിക്കണോ, മിശ്രവിഭാഗത്തിന് ശേഷം ഭാര്യയെ മതം മാറ്റണമോ, മക്കൾക്ക് ഏതു മതം തിരഞ്ഞെടുക്കാം എന്നുള്ള കാര്യത്തിലൊക്കെ ഓരോ വ്യക്തികൾക്കും സ്വതന്ത്ര നിലപാടുകളുണ്ട്. അവർക്ക് അത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കാം. പി ടി തോമസും തന്റെ കുടുംബത്തിൽ ഈ നിലപാട് തന്നെയാണ് പുലർത്തിയത്. അന്നൊന്നും പി ടി തോമസിനെ ഒരു സഭാവിരുദ്ധനായി ആരും പ്രഖ്യാപിച്ചിരുന്നില്ല. എന്നാൽ ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ പിന്നാലെയായിരുന്നു പി ടിക്കെതിരെ കൊണ്ടുപിടിച്ച പ്രചരണങ്ങൾ ചിലർ കൊണ്ടാടിയത്. അതിൽ രാഷ്ട്രീയമായിരുന്നു മുഖ്യം എന്നത് മറ്റൊരു വസ്തുത. ഗാഡ്ഗിൽ റിപ്പോർട്ട് ഒരു ശവപ്പെട്ടിയിലാക്കി ആ ശവപ്പെട്ടിയുമായി ചില പുരോഹിതർ ഉൾപ്പെടെ ശവഘോഷയാത്ര നടത്തി. പിന്നീട് അന്നത്തെ എം പി ആയിരുന്ന പി ടി തോമസിന്റെ കോലം കത്തിച്ചതോടെയാണ് വിവാദങ്ങൾ ആളിക്കത്തിയത്. ആ ശവപേടകം പി ടി തോമസിന്റേതാണ് എന്ന് പ്രതിഷേധ സമരത്തിലുള്ള ആരും പ്രസംഗിച്ചിരുന്നില്ല. അച്ഛന്മാർ പോലും അത്തരത്തിൽ വ്യാഖ്യാനിച്ചിരുന്നില്ല. എന്നാൽ ഈ പ്രതിഷേധ സമരത്തിന് തൊട്ടു പിന്നാലെ പി ടി തോമസ് ഉൾപ്പെടെയുള്ളവർ വിളിച്ചു പറഞ്ഞു പി ടിയുടെ ശവസംസ്കാരം നടത്തിയെന്ന്. അതിനു മുന്നിൽ വ്യക്തമായ രാഷ്ട്രീയ അജണ്ട തന്നെയായിരുന്നു. പി ടി തോമസിനെ ഒരു സഭാവിരുദ്ധനാക്കുകയും പിന്നീട് തെരഞ്ഞെടുപ്പിൽ സഭയെ എതിർസ്ഥാനത്ത് നിർത്തുകയും ചെയ്യുന്ന തന്ത്രമായിരുന്നു അവിടെ രാഷ്ട്രീയമായി പയറ്റപ്പെട്ടത്. നിലപാടുള്ള പി ടി തോമസ് ഈ വിഷയത്തിൽ ഉറച്ചുനിന്നു. പിന്നീട് സഭ പി ടി തോമസിൽ നിന്ന് അകലുന്ന കാഴ്ചയാണ് കണ്ടത്. പുരോഹിതരോടുള്ള എതിർപ്പും വെറുപ്പുമൊക്കെയാണ് പി ടി തോമസ് തന്റെ ശവസംസ്കാര ചടങ്ങുകൾ ഇങ്ങനെയൊക്കെ നടത്തണം എന്ന് എഴുതി വെക്കുന്നതിൽ എത്തിയതെന്ന് ചിലർ വ്യാഖ്യാനങ്ങൾ ഇറക്കി. എന്നാൽ അതൊന്നും അത്ര പൂർണ്ണമായി ശരിയായിരുന്നില്ല. എന്നും സ്വതന്ത്ര നിലപാടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു പി ടി തോമസ്. നവാബ് രാജേന്ദ്രനെ പോലെ മതമില്ലാതെ തന്റെ മൃതശരീരം മെഡിക്കൽ കോളേജിന് ദാനം ചെയ്യുകയല്ല പി ടി തോമസ് ചെയ്തതെന്ന് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു. എന്നാൽ അത്തരം കുറിപ്പുകൾക്കൊന്നും വലിയ അടിസ്ഥാനമില്ല. പി ടി തോമസിന് ഏത് നിലപാടെടുക്കാനും സ്വാതന്ത്ര്യമുണ്ട് എന്നതാണ് പച്ചയായ യാഥാർത്ഥ്യം. പി ടി തോമസിന്റെ ശവസംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പി ടി ആയിരുന്നു ശരിയെന്ന് പ്രസ്താവന നടത്തി. ഇതിലൊക്കെ പാർട്ടിയുടെ ചില മലക്കം മറച്ചിലുകൾ ഉണ്ട് എന്ന് വ്യക്തം. ഇവിടെ ആദ്യം ക്ഷമ പറയേണ്ടത് കോൺഗ്രസ് പ്രസ്ഥാനം തന്നെയാണ് ഈ മഹാ നേതാവിനോട്. സഭയെ സമ്മർദ്ദത്തിലാക്കുകയും കാനൻ നിയമങ്ങളുടെ പേരിൽ വലിയ ആക്ഷേപങ്ങൾ സഭയ്ക്കെതിരെ വളർത്തിയെടുക്കുകയും ചെയ്യാൻ ഈ ചിതാഭസ്മയാത്ര സഹായിക്കും എന്നും ഏറെ പേർ പ്രതീക്ഷിച്ചു. അവരുടെയൊക്കെ നാവടയുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. പി ടിയുടെ മരണത്തോടെ കത്തോലിക്ക സഭയെ അധിക്ഷേപിക്കാനും പൗരോഹിത്യ വെറുപ്പുകൾ പ്രചരിപ്പിക്കാനുമൊക്കെ ശ്രമിച്ചവർ ഏറ്റവും ഒടുവിൽ പരാജയപ്പെടുന്നു. പി ടി എന്ന വലിയ മനുഷ്യന് മുന്നിൽ കേരളം കുമ്പിടുമ്പോൾ കത്തോലിക്ക സഭയും ആത്മാഭിമാനത്തോടെ തന്നെ നട്ടെല്ലുയർത്തി നിൽക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.